സിമ്പിൾ മാത്തിന്റെ മാക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം ഷംന, യുവർ മാക്സ് ടീച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിതമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 75 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് 3 to 7. ക്വസ്റ്റ്യൻ 1 ഉം 2 ഉം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ദി അരിതമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ടേം 1/3 ഉം അതിൻ്റെ കോമൺ ഡിഫറൻസ് 1/6 ഉം ആയ അരിതമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1, 2, 3 നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സുകളുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം നിങ്ങൾ അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് കണ്ടെത്തേണ്ടത്. കാരണം ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷനാണ് അതിൽ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ എന്നിന് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ് പ്രൂവ് ചെയ്യേണ്ട നമ്പേഴ്സ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 1/3 കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു 1/6 ആൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ എ പ്ലസ് എഫ് മൈനസ് ഡി. വാല്യൂസ് കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു എൻ എ പ്ലസ് 1/3 മൈനസ് 1/6. ദറ്റ് ഈസ് ഈക്വൽ ടു എൻ ബൈ സിക്സ് പ്ലസ് 1/3 മൈനസ് 1/6. ഫ്രാക്ഷൻസ് ആണ്, ക്രോസ് ചെയ്തിട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 1 × 6 6 മൈനസ് 3 × 1 3 ഓൾ ഡിവൈഡഡ് ബൈ 3 × 6 ദാറ്റ് ഈസ് 18. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ബൈ 6 പ്ലസ് 3/18 ദാറ്റ് ഈസ് എൻ ബൈ 6 പ്ലസ് ഈ 3/18 ഒന്നും കൂടെ ഷോർട്ടാക്കാം. എങ്ങനെ ഷോർട്ടാക്കുക? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3 ഉം 18 എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾസ് ആണ്, അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6. ഓക്കെ, അപ്പോൾ 3/18 എന്ന് പറയുന്ന ആ ഫ്രാക്ഷൻ്റെ അതേ വാല്യൂ ആണ് 1/6 ഉള്ളത്. ഇനി ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് കോമൺ ഡിനോമിനേറ്റർ കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1/6. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് 1/6 ആണ്. ഇനി അടുത്തത് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് ഈ സീക്വൻസിലെ നാച്ചുറൽ നമ്പർ ടേമായിട്ട് വരുന്നത് എന്നാണ്. അത് കണ്ടെത്താൻ നമ്മൾ ആദ്യം ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഒന്ന് നോക്കുക. നോക്കൂ, ഇതിൻ്റെ ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിൽ 6 ഓ 6 മൾട്ടിപ്പിൾസോ വന്നാൽ മാത്രമേ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ, അല്ലെ? ഡിവൈഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫ്രാക്ഷൻസോ ഡെസിമൽസോ ആയിരിക്കും ആൻസർ വരിക. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് വരുന്ന എന്നിൻ്റെ വാല്യൂസ് ഏതൊക്കെയെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്നിന് നമുക്ക് എന്ത് കൊടുക്കാം? ഫസ്റ്റ് 6 മൾട്ടിപ്പിള് 6 ആണല്ലോ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 6 എന്ന് കിട്ടണം. അപ്പോൾ 6 എന്ന് കിട്ടണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഒരു 1 ഓൾറെഡി അവിടെ ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എന്നിന് നമുക്ക് 5 എന്ന് കൊടുത്താൽ മതി, അല്ലേ? കാരണം 1 അവിടെ ഉണ്ട്, നമുക്ക് 6 ആണ് കിട്ടേണ്ടത്. അപ്പോൾ എന്നിന് 5 എന്ന് കൊടുത്താൽ നമുക്ക് എത്ര വരും? 5 + 1/6 ദറ്റ് ഈസ് 6/6 ദറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ
ഫിഫ്ത്ത് ടേം ആയിട്ട് വൺ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ വരുന്നു. ഇനി എന്നിന് ഏത് നമ്പർ കൊടുക്കാം? എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് വൺ ആണ്, എൻ പ്ലസ് വൺ ബൈ സിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്നിന് അടുത്ത നമ്പർ ഏതാണ് കൊടുക്കേണ്ടത്? അപ്പോൾ സിക്സിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ട്വൽവ് ആണ്. ട്വൽവ് നമ്മൾ അതുപോലെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഒരു വൺ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നിന് ഏത് കൊടുത്താൽ മതി? ലെവൻ എന്ന് കൊടുത്താൽ മതി അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ലെവൻ പ്ലസ് വൺ ബൈ സിക്സ്. അപ്പോൾ ട്വൽവ് ബൈ സിക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു ടു. അതോ സെക്കൻഡ് നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ടൂവും നമ്മുടെ സീക്വൻസിൽ വന്നു. അടുത്തത് എന്നിന് ഏത് കൊടുക്കണം? എൻ ഈക്വൽ ടു സിക്സിൻ്റെ അടുത്ത മൾട്ടിപ്ലൈ ഏതാണ്? എയ്റ്റീൻ ആണ്. അപ്പോൾ നമ്മൾ സെവൻറ്റീൻ കൊടുക്കണം, എന്നാലേ നമുക്ക് ന്യൂമറേറ്ററിൽ എയ്റ്റീന്ന് കിട്ടുള്ളൂ. ദറ്റ് ഈസ് എൻ പ്ലസ് വൺ ബൈ സിക്സ് ഈക്വൽ ടു സെവൻറ്റീൻ പ്ലസ് വൺ ബൈ സിക്സ് ദറ്റ് ഈസ് എയ്റ്റീൻ ബൈ സിക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഗിവിങ് വാല്യൂസ് ഫൈവ് ലെവൻ സെവൻറ്റീൻ എക്സെട്ര ടു എൻ വി ഗെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് വൺ ടു ത്രീ. സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ എന്തെഴുതണം? ഗിവിങ് വാല്യൂസ് ഫൈവ് ലെവൻ സെവൻറ്റീൻ എക്സെട്ര ടു എൻ വി ഗെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് വൺ ടു ത്രീ എക്സെട്ര. സോ ദിസ് സീക്വൻസ് contains all natural numbers. അതായത് എന്നിന് ഫൈവ് ലെവൻ സെവൻറ്റി എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള വണ്ണും ടൂവും ത്രീയും ഒക്കെ ഈ സീക്വൻസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തു പറയാം, ഈ സീക്വൻസ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദി അരിതമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് ടു ബൈ ത്രീ കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് ടേം വൺ ബൈ ത്രീയും കോമൺ ഡിഫറൻസ് ടു ബൈ ത്രീയും ആയ അരിതമെറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സുകൾ ഉണ്ട് എന്നും ഒരു ഈവൻ നമ്പർ പോലും ഇല്ല എന്നും തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സീക്വൻസിൻ്റെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ ആണ് ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു വൺ ബൈ ത്രീ, കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടു ബൈ ത്രീ. ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ എ പ്ലസ് എഫ് മൈനസ് ഡി. വാല്യൂസ് കൊടുക്കുമ്പോൾ ടു ബൈ ത്രീ ഇൻറ്റു എൻ എ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ദറ്റ് ഈസ് ഈക്വൽ ടു ടു എൻ എ ബൈ ത്രീ പ്ലസ്, ഇവിടെ വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ഫ്രാക്ഷൻസ് ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്തിട്ട് കോമൺ ഡിനോമിനേറ്റർ കൊടുക്കുക. വണ്ണിൽ നിന്നും ടു മൈനസ് ചെയ്താൽ മൈനസ് വണ്ണ് ഡിവൈഡഡ് ബൈ ത്രീ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ്സും മൈനസും ഒരുമിച്ച് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ മൈനസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താവും? ടു എൻ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ. ഓക്കെ, എക്സ് എൻ ഈക്വൽ ടു ടു എൻ എ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ.
ഇവിടെയും ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്തിട്ട് കോമൺ ഡിനോമിനേറ്റർ കൊടുക്കാം ദാറ്റ് ഈസ് 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ഓക്കേ അപ്പോൾ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി 2n മൈനസ് 1 ബൈ 3 ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് 2 ആയതുകൊണ്ട് എന്നിന് നമ്മൾ ഏതൊരു വാല്യൂ കൊടുത്താലും അതൊരു ഈവൻ നമ്പർ ആയിരിക്കും ആ ഈവൻ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിന്റെ ന്യൂമറേറ്റർ എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും ഫോർ എക്സാമ്പിൾ n നെ 1 എന്ന് പറയുന്ന വാല്യൂ എടുത്തു അപ്പോൾ 2 ഇൻടു 1 2 2 മൈനസ് 1 1 കണ്ടോ നമുക്ക് ന്യൂമറേറ്റർ കിട്ടിയത് ഓഡ് നമ്പർ ആണ് ഇനി n നെ 2 കൊടുത്താലും 2 ഇൻടു 2 4 ഫസ്റ്റ് ഒരു ഈവൻ നമ്പർ ഇട്ടി അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ കിട്ടും 4 മൈനസ് 1 3 ഓഡ് നമ്പർ കിട്ടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം ഈ സീക്വൻസിൽ ഒരിക്കലും ഒരു ഈവൻ നമ്പർ കാണില്ല കാരണം ഇതിൻ്റെ ന്യൂമറേറ്റർ എപ്പോഴും ഓഡ് നമ്പറാണ് അതുകൊണ്ടാണ് കാണാത്തത് ഇനി അടുത്തത് കണ്ടെത്തേണ്ടത് ഓഡ് നമ്പേഴ്സ് ഈ സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്നിന് ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഓഡ് നമ്പേഴ്സ് ഈ സീക്വൻസിൽ കിട്ടുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത് ഓക്കെ അതിന് ഇതിൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കുക ഡിനോമിനേറ്റർ വരുന്നത് 3 ആണ് അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ എപ്പോഴും എന്താണ് 3യോ 3ൻ്റെ മൾട്ടിപ്പിൾസോ ആവണം മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ആ മൾട്ടിപ്പിളിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം ആ രൂപത്തിലുള്ള 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ന്യൂമറേറ്ററിൽ വരേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ ഓഡ് നമ്പേഴ്സ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓഡ് നമ്പേഴ്സിന് എന്നിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് നമ്മൾ അടുത്തത് കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം എന്നിന് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം അപ്പോൾ എന്താ വരിക 2 ഇൻറ്റു 2 മൈനസ് 1 ബൈ 3 ദാറ്റ് ഈസ് 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 3 ബൈ 3 ദറ്റ് ഈസ് ഈക്വൽ ടു 1 ഓക്കെ അപ്പോൾ എന്നിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഡ് നമ്പർ 1 എന്ന് കിട്ടി ഇനി നെക്സ്റ്റ് എന്നിന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് 3 കൊടുത്തു നോക്കുക അതുപോലെ 4 കൊടുത്തു നോക്കുക 5 കൊടുത്തു നോക്കുക അങ്ങനെ എന്നിന് നമ്മൾ 5 കൊടുത്തപ്പോൾ എങ്ങനെ കിട്ടിയത് 2 ഇൻറ്റു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ദറ്റ് ഈസ് 10 മൈനസ് 1 9 ബൈ 3 ദറ്റ് ഈസ് ഈക്വൽ ടു 3 കണ്ടോ എന്നിന് 5 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി അടുത്ത ഓഡ് നമ്പറായിട്ടുള്ള 3 കിട്ടി ഇനി അടുത്തത് ഏതായിരിക്കും വരിക അടുത്തത് ഏതാണെന്ന് കണ്ടെത്താൻ സിമ്പിളാണ് ഫസ്റ്റ് നമ്മൾ എന്നിന് 2 കൊടുത്തു സെക്കൻഡ് 5 കൊടുത്തു ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത് 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 ആണ് അപ്പോൾ അടുത്തത് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നിന് 5 പ്ലസ് 3 ആ ഡിഫറൻസ് ഈ 5നോട് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ 5 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 8 ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്നിന് 8 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുമ്പോൾ അടുത്ത ഓഡ് നമ്പർ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം ബൈ പുട്ടിങ് വാല്യൂസ് 2, 5, 8 എക്സെട്ര വി ഗെറ്റ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര ബിലോങ് ടു ദി സീക്വൻസ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് 4, 7, 10 എക്സെട്ര എന്ന അരിതമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമുകളുടെയും സ്ക്വയേഴ്സ് ഈ സീക്വൻസ് തന്നെ ടേമുകളാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഈ സീക്വൻസിലത്തെ ഒരു ടേമാണ് 4 ഫോറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 16 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സീക്വൻസിൽ കാണാം അല്ലെങ്കിൽ അടുത്ത ടേമായിട്ടുള്ള 7 സ്ക്വയർ 49 49 ഈ സീക്വൻസിൽ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ഫസ്റ്റ് ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താം ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 4 കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു 7 മൈനസ് 4 ദറ്റ് ഈസ് ഈക്വൽ ടു
3. Algebraic expression xn equal to dn plus f minus d. That is 3 into n plus 4 minus 3. That is equal to 3n plus 4 minus 3, 1. This sequence in the algebraic expression 3n plus 1 ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് ഈ സീക്വൻസിന്റെ സ്ക്വയേഴ്സ് ഈ സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുന്നുണ്ടോ എന്നാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ആൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ കണ്ടെത്തണം. ഓക്കേ, അതായത് എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 3 എൻ ആക്കിയിട്ട് എടുക്കുക, അതുപോലെ ബി എന്ന് പറയുന്നത് 1 ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ എങ്ങനെ ആവും? 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3n ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9, n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1, അപ്പോൾ 6n പ്ലസ് 1, 1 സ്ക്വയർ 1 എൻ ആണ്. അപ്പോൾ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ്റെ സ്ക്വയറിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ്റെ സ്ക്വയറായിട്ടുള്ള 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 എന്നത് ഒരു നമ്പറാണെന്ന് കരുതുക. ഈ നമ്പർ ഈ സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടേം ആണെങ്കിൽ നമുക്ക് എന്തു പറയാം? ഇതിൻ്റെ സ്ക്വയേഴ്സും ഈ അരിതമെറ്റിക് സീക്വൻസിൽ ഉണ്ടെന്ന് പറയാം. എങ്ങനെയാണ് ഒരു നമ്പർ സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുക? അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പറും സീക്വൻസിൻ്റെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാണെങ്കിൽ നമുക്ക് എന്തറിയാം? ആ നമ്പർ ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്കൊരു നമ്പറാണെന്ന് കരുതാം. ഇനി ഈ നമ്പറും ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ദാറ്റ് ഈസ് 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 മൈനസ് 4. ഓക്കെ, തന്നിട്ടുള്ള നമ്പറും ആ സീക്വൻസിൻ്റെ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 മൈനസ് 4. 1-ൽ നിന്ന് 4 മൈനസ് ചെയ്യണം, അപ്പോൾ മൈനസ് 3. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടിയത് 9n സ്ക്വയർ പ്ലസ് 6n മൈനസ് 3 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലെല്ലാ ടേമിൽ നിന്ന് നമുക്ക് 3-നെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എങ്ങനെ വരിക? 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 2n മൈനസ് 1. ഓക്കെ, നോക്കൂ, ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 3 ആയിരുന്നു. അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്പറായിട്ടെടുത്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3-യുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് എന്തറിയാം?
नयन एन स्क्वय प्लस सिक्स एन प्लस वण सीक्वेंस टेम अदायीक्वेंस ओर टेमि स्क्वय ई सीक्वेंस दैट इज थ्री इंटू थ्री एन स्क्वय प्लस टू एन माइनस वण ईस ए मल्टिपल ऑफ थ्री सो ऑल स्क्वायर्स ऑफ एंथ टर्म्स ईस इन दिस सीक्वेंस ई अलजेब्रिक एक्सप्रेशन डे स्क्वायर्स अद थ्री मल्टिपल आयतुकोंड थ्री उद्देशिक्कुन्न कॉमन डिफरेंस आण कॉमन डिफरेंसिन्टे मल्टिपल आयतुकोंड ഇതിലുള്ള എല്ലാ ടേംസിൻ്റെയും സ്ക്വയേഴ്സും ഈ സീക്വൻസിൽ ഉണ്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദി അരിത്മെറ്റിക് സീക്വൻസ് 5 8 11 എക്സെട്ര കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 5 8 11 എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത ക്വസ്റ്റ്യന്റെ ഓപ്പോസിറ്റ് ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം ഓക്കേ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താം ഫസ്റ്റ് ടേം f ഈക്വൽ ടു 5 കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു second term minus first term that is 8 minus 5 equal to 3 algebraic expression xn equal to dn plus f minus d that is equal to 3n plus 5 minus 3 okay that is equal to 3n plus 2 ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3n + 2 ആണ് നെക്സ്റ്റ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ കണ്ടെത്തണം ദാറ്റ് ഈസ് xn² = 3n + 2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3n² plus 2 into 3n into 2 plus 2 square that is equal to 9n square plus 12n plus 4 so algebraic expression ആയിട്ടുള്ള xn ന്റെ സ്ക്വയർ കണ്ടെത്തി ഇനി നമ്മൾ ഇതിനെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഇതൊരു നമ്പർ ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ ആ സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത് ആ നമ്പറും ആ സീക്വൻസിലെ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാണും ആ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കറിയാം ആ നമ്പർ ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് അറിയാം ഓക്കേ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കാണാം അതായത് xn സ്ക്വയറും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4 മൈനസ് 5 ഫസ്റ്റ് ടേം 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9n സ്ക്വയർ പ്ലസ് 12n മൈനസ് 1 നോക്കൂ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല അതായത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല അതുകൊണ്ട് തന്നെ ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ടേംസുകൾ ഉണ്ടായിരിക്കുകയില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയാം 9n സ്ക്വയർ പ്ലസ് 12n മൈനസ് 1 വിച്ച് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 3 So, no perfect square in this sequence. Adutha question. Write the whole numbers in the arithmetic sequence
11 by 8, 14 by 8, 17 by 8, etc. Do they form an arithmetic sequence? E arithmetic sequence in the whole numbers in the sequence erudhanana parnatilladu. A whole numbers in the sequence oru arithmetic sequence aano nu check cheyanam. First ee sequence in the algebraic expression kandathanam. First term f equal to 11 divided by 8, common difference d equal to 14 by 8 minus 11 by 8, that is equal to 14 minus 11, 3, 3 by 8, common difference 3 by 8 aanu. Algebraic expression xn equal to dn plus f minus d aanu. D inde value 3 by 8, that is 3 by 8 into n plus common difference 3 by 8, first term 11 by 8, that is 11 by 8 minus 3 by 8. Okay, that is equal to 3n divided by 8 plus 11 minus 3 na rimbo 8. 8 divided by 8. That is equal to 3n by 8 plus 1. For this sequence in the algebraic expression na rinadu 3n by 8 plus 1 na na. That is xn equal to 3n divided by 8 plus 1. In this arithmetic sequence, n is the values of whole numbers. Whole numbers in the sequence. That sequence is arithmetic sequence. Okay? Now, in this algebraic expression, first term 3n divided by 8. This denominator 8. Now, this is the whole number. That is the numerator. 8 is the multiple side. This is the calculate the whole number. Now, first, n equal to 8. 8 is the multiple side. If n is 8, we have to get 3 into 8 divided by 8 plus 1. That is 8 cancel. 3 into 1 3 plus 1 4. Okay. If n is 8, we have to get whole number 4. Next, we have n is 8. In the next multiplier is 60. 60 is the value. Xn equal to 3n by 8 plus 1 equal to 3 into 16 divided by 8 plus 1. 16 into 8 divided by 2. That is 3 into 2, 6. 6 plus 1, 7. Second whole number 7. Mattoru term koodi kandathaam. N equal to next term adha, n equal to parayu n equal to 24 nu eduthoka. That is xn equal to 3 into 24 divided by 8 plus 1. That is 24 na 8 divide idale 3. 3 into 3, 9, 9 plus 1, 10. Okay? Now, the whole numbers in the sequence nor in the dana. So, sequence of whole numbers in the above sequence are 4, 7, 10, etc. This is an arithmetic sequence with common difference 3. This whole numbers in the sequence is arithmetic sequence. Because the common difference is 3.
ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്ത സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലാവാത്തവർ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ മനസ്സിലാവണമെന്നില്ല കാരണം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഒന്നോ രണ്ടോ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ